പ്രളയകാലത്ത് ഇവിടം ദുരിതാശ്വാസ ക്യാമ്പുകളായി. ഉരുൾപൊട്ടലിന് ശേഷം മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്ത ഉയിരറ്റ ദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം മുറികളായി. കോവിഡ് കൊടുമ്പിരി കൊള്ളുമ്പോൾ ക്വാറന്റീൻ സെന്ററുകളായി. വീടില്ലാത്ത കുടുംബത്തിലെ കുട്ടിയുടെ വിവാഹത്തിന് വധുഗൃഹമായി. ഇതെല്ലാം നടന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ മസ്ജിദുകളിലാണ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂവെന്ന് ദിവസേന അഞ്ചു നേരം വാങ്കുലി മുഴങ്ങുന്ന ദൈവത്തിന്റെ ഗേഹത്തിൽ. സങ്കടവുമായി വരുന്നവർക്ക് സമാശ്വാസം നൽകാൻ സഹാബിവര്യന്മാർ ഒറ്റ മനസ്സോടെ ഒന്നിച്ചിരുന്ന മദീനയിലെ മസ്ജിദ് നബവിയാണ് ഇതിനെല്ലാം നമുക്ക് പ്രചോദനമാകുന്നത്. പടച്ചവന് സർവസ്തുതികളും അർപ്പിക്കുന്നതിനൊപ്പം പടച്ചവന്റെ സൃഷ്ടികളോട്, സഹജീവികളോട് കാരുണ്യത്തിലും അനുതാപത്തിലും വർത്തിക്കണമെന്ന അധ്യവനം കൂടി പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ് പള്ളി മിനാരങ്ങളിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾ ആകാശമേലാപ്പിൽ സ്പർശിക്കുക.